സംസ്ഥാനത്തെ വ്യവസായിക ജില്ലയാണ് എറണാകുളം. വാണിജ്യ നഗരം എന്നെല്ലാം പറയുമ്പോഴും എറണാകുളത്തിന് ചില കുഴപ്പങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു കുഴപ്പമാണ് ഈ കാണുന്നത്, KSRTC ബസ് സ്റ്റാൻഡ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മോശപ്പെട്ട ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണിത്. ഈ ബസ് സ്റ്റാൻഡ് മാറ്റിപ്പണിയുമെന്നും പുതുക്കിപ്പണിയുമെന്നുമെല്ലാം പെരുമഴ പോലെ വാഗ്ദാനങ്ങൾ വന്നു. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലായില്ല. ഇപ്പോൾ ഒരു ചെറുമഴ പെയ്താൽ പോലും ഈ ബസ് സ്റ്റാൻഡ് വെള്ളത്തിനടിയിലാകും. എന്താണ് എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡിന് സംഭവിച്ചത്? കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ KSRTC ബസ് സ്റ്റാൻഡുകളിൽ വെച്ച് ഏറ്റവും മോശം അവസ്ഥയിലുള്ളത് എറണാകുളത്തേതാണ്. സ്ഥലപരിമിതിയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ആധുനിക സംവിധാനങ്ങളുടെയും കുറവുമെല്ലാമാണ് എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡിനെ മോശമായി ബാധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ KSRTC ബസ് സ്റ്റേഷനുകൾ ഇതിനേക്കാൾ എത്രയോ മെച്ചമാണെന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ പെയ്ത പെരുമഴയിൽ എറണാകുളം ബസ് സ്റ്റേഷൻ മുങ്ങിപ്പോയിരുന്നു. ഏത് സമയത്തായാലും കൊച്ചിയിൽ സാമാന്യം നല്ലൊരു മഴ പെയ്താൽ ഏറ്റവും അധികം ബാധിക്കുക ഈ ബസ് സ്റ്റേഷനെ തന്നെയാണ്. ബസ് സ്റ്റാൻഡിലെ ജീവനക്കാർ വെള്ളക്കെട്ടിന് നടുവിലിരുന്ന് വഞ്ചിപ്പാട്ട് പാടുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. KSRTC ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റിപ്പണിയും. ഇതെന്റെ വാക്കുകളല്ല, വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ വാക്കുകളാണ്. അതും നിയമസഭയിൽ പറഞ്ഞത്. 2021-22 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിൽ അതിനുള്ള ധനവിഹിതം കണ്ടെത്തുമെന്നായിരുന്നു ധാരണ. പക്ഷേ ഒന്നും നടന്നില്ല. നിലവിൽ KSRTC ബസ് സ്റ്റാൻഡ് നിൽക്കുന്നിടത്തായുള്ള കാരിക്കമുറി എന്ന പ്രദേശമാണ് പുതിയ ബസ് സ്റ്റേഷനായി കണ്ടെത്തിയ സ്ഥലം. 3 ഏക്കർ 46 സെന്റ്. നിലവിലെ ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന 4 ഏക്കർ 77 സെന്റ് സ്ഥലത്തായി ഒരു ബഹുനില കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയാനും പദ്ധതിയുണ്ടായിരുന്നു. വകുപ്പ് മന്ത്രി ഇക്കാര്യങ്ങളെല്ലാം നിയമസഭയിൽ പറയുകയും ചെയ്തു. കിഫ്ബി ഫണ്ട് പദ്ധതിക്കായി ലഭിക്കുമോയെന്ന കാര്യവും KSRTC നോക്കി. പണി പൂർത്തിയായ ശേഷം റെയിൽവേ മെട്രോ സ്റ്റേഷൻ എറണാകുളം MLA സബ്മിഷൻ മറുപടിയായിട്ടായിരുന്നു പദ്ധതിയെപ്പറ്റി ഗതാഗത മന്ത്രി വിശദമായി തന്നെ സഭയെ അറിയിച്ചത്. എറണാകുളം KSRTC ബസ് ടെർമിനലിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം തേടുന്ന സബ്മിഷനായിരുന്നു മന്ത്രിയുടെ ഈ മറുപടി. വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ആന്റണി രാജുവിന്റെ വാക്കുകൾ. KSRTC ബസ് സ്റ്റാൻഡിനെയും മെട്രോ സ്റ്റേഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ബസ് സർവീസുകൾ, കൂടാതെ ഓട്ടോറിക്ഷകൾക്കും കാറുകൾക്കുമെല്ലാം പാർക്ക് ചെയ്യുന്നതിനുള്ള ഇടം, റെസ്റ്റോറൻറ്റുകൾ, സ്ത്രീകൾക്ക് താമസിക്കുവാനായി ഷീ ലോഡ്ജുകൾ, അങ്ങനെ വലിയ ഒരു കെട്ടിടം തന്നെയാണ് വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. പഴക്കം ചെന്ന കെട്ടിടത്തിലാണ് എറണാകുളം ബസ് ടെർമിനൽ പ്രവർത്തിക്കുന്നത്. 1968 കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം. ഉദ്ഘാടനം നിർവഹിച്ചത് EMSഉം അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന EK ഇമ്പിച്ചിബാവയും ചേർന്ന് അന്നുണ്ടാക്കിയ ആ കെട്ടിടമാണ് പുരോഗമനങ്ങളേറെ വന്നിട്ടും പുതുക്കിപ്പണിയാതെ നിലനിർത്തിയിരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം വലിയൊരു ഭീഷണിയാണ്. കേരളത്തിലെ പ്രധാന ബസ് ടെർമിനലായതിനാൽ ജനത്തിരക്കും വളരെ കൂടുതലാണ്. യാത്രാ ആവശ്യങ്ങൾക്കായി 25,000-30,000 ഇടയിൽ ആളുകൾ പ്രതിദിനം ഈ ബസ് ടെർമിനലിനെ ആശ്രയിക്കുന്നു. 471 ബസ്സുകൾ ഇവിടെ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. ഇതെല്ലാം ചേർന്നാൽ പ്രതിദിനം മൊത്തം 940 ബസ്സുകൾ ഈ ബസ് ടെർമിനൽ വഴി കടന്നു പോകുന്നു. കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ഈ ബസ് ടെർമിനൽ ഇത്രമാത്രം അവഗണന നേരിടേണ്ടി വരുന്നു എന്നതും ന്യായീകരിക്കാനാവാത്ത കാര്യമാണ്. 54 വർഷങ്ങൾ കൊണ്ട് എറണാകുളം നഗരം വളരെയേറെ പുരോഗമിച്ചിട്ടും അക്കാര്യം മനസ്സിലാകാത്തതാണോ ഈ അവസ്ഥയ്ക്ക് കാരണം? അല്ല, അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് നമ്മുടെ ശ്രീ IBയുടെ MLA ആയിരുന്ന ഒരു ഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു 2011-16 കാലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കുകയും അത് ടെൻഡർ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന അന്ന് കോർപ്പറേഷന്റെ അനുമതി അവർക്ക് ലഭിച്ചില്ല, സർക്കാരിന്റെ അനുമതി അവർക്ക് ലഭിച്ചില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ അന്ന് ഈ പദ്ധതി നിന്നുപോയിണ്ടായി. അതിനുശേഷം ഈ ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു ശ്രമം ഇവിടെ MLA MPയും ഒക്കെ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ശ്രമിച്ചിരുന്നു. പക്ഷെ സ്മാർട്ട് സിറ്റി ഫണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് സ്മാർട്ട് സിറ്റിയുടെ ബോർഡ് തീരുമാനിച്ചത്. കാരണം KSRTC സ്മാർട്ട് സിറ്റിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെയും ഫണ്ട് എടുത്തിട്ട് രണ്ട് പിന്നെ കോർപ്പറേഷൻ മൂന്നുപേരും കൂടി ചേർന്നിട്ട് KSRTC എന്ന് പറയുന്ന വേറൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ ആ പദ്ധതി പ്രകാരം കഴിയില്ല. കാരണം അത് പൊതുവായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. ഞാൻ ധനകാര്യമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു.
അപ്പോൾ ധനകാര്യമന്ത്രി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക പദ്ധതി തയ്യാറാക്കി ആ പദ്ധതി മുന്നോട്ട് വച്ചാൽ ഞങ്ങൾ അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കാം എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്ന അത്രയും KSRTC ഇന്നുവരെ ഈ KSRTC സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രായോഗികമായ ഒരു പദ്ധതി ഇതുവരെ പരിപൂർണമായും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഫൈനലൈസ് ചെയ്താലാണ് നമുക്ക് ആരോടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ KSRTC നമുക്ക് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതി സ്ഥലത്തിന്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുക്കണം. കാരണം അത് ഭയങ്കരമായ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയി വലിയൊരു സ്റ്റാൻഡ് വേണത്, ആയിരക്കണക്കിന് ബസ് അവിടെ വരേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ പോലെ. കാരണം അത് ഒരു ഫീഡർ സിസ്റ്റത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന സ്റ്റാൻഡാണ്. കാരണം നിങ്ങളിപ്പോ KSRTCയുടെ അല്ലെങ്കിൽ ഒരു മോഡേൺ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഏതാണെന്ന് വെച്ചാൽ വൈറ്റിലാണ്, വൈറ്റിലെ മൊബിലിറ്റി ഹബ്ബാണ്. അതിനാണ് അങ്ങനെ ഒരു ഹബ്ബ് ഉണ്ടാക്കിയേക്കുന്നത്. കാരണം നഗരത്തിലേക്ക് വരാതെ ബസ്സുകളെല്ലാം ലോങ് ഡിസ്റ്റൻസ് ബസ്സുകളും ഷോർട്ട് ഡിസ്റ്റൻസ് ബസ്സുകളും വരാൻ പറ്റുന്ന സ്ഥലമാണ് വൈറ്റിലെ മൊബിലിറ്റി ഹബ്ബ്. പിന്നെ കലൂർ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ ഈ കലൂർ ബസ് സ്റ്റാൻഡും നമ്മുടെ ഈ KSRTC സ്റ്റാൻഡും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒരു ചെറിയ സംവിധാനമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അതിന് കഴിയുള്ളൂ. അപ്പോൾ അതിന്റെ ബാക്കി ഒരുപാട് സ്ഥലം KSRTCക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറിയുടെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു, ആ സ്ഥലം KSRTCക്ക് KSRTC സർക്കാരിന് കൊടുക്കുകയാണെങ്കിൽ, വൈറ്റിലെ മൊബിലിറ്റി ഹബിന് കൊടുക്കുകയാണെങ്കിൽ, വൈറ്റിലെ മൊബിലിറ്റി ഹബ് ഇരിക്കുന്ന സ്ഥലത്ത് KSRTCയുടെ ദീർഘദൂര ബസ്സുകൾക്ക്, ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ദീർഘദൂര ബസ്സുകൾ പലതും കിടക്കുന്നത് ഈ ഇവിടെയാണ്, നമ്മുടെ രാജാജി റോഡിലാണ്. അത് അവിടെ പാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനും ഡ്രൈവേഴ്സിനുള്ള ഫെസിലിറ്റിയും എല്ലാം അങ്ങോട്ട് മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ലാൻഡ് കൈമാറുന്ന ഒരു പദ്ധതി കൂടി ഇപ്പൊ ഗവൺമെന്റ് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഫൈനലായ ഒരു ഡിസിഷൻ എടുക്കേണ്ടതാണ്. ഇതിൽ ചീഫ് സെക്രട്ടറി ഇൻവോൾവ് ആണ്, MLA ഇൻവോൾവ് ആണ്, ഞാൻ ഇൻവോൾവ് ആണ്, KSRTC ഇൻവോൾവ് ആണ്. അപ്പൊ ഇതെല്ലാവരും കൂടി ചേർന്നിട്ട് പൊതുവായിട്ട് ഒരു പ്രപ്പോസല്, ഒരു തീർച്ചയായും മുറിച്ചുള്ള ഒരു പ്രപ്പോസൽ വന്നാൽ സംസ്ഥാന സർക്കാർ അത് അതിനുവേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ്. മെട്രോ ട്രെയിൻ വന്നിട്ട് പോലും KSRTC ബസ് ടെർമിനൽ മാത്രം പുരോഗമനം എന്തെന്നറിഞ്ഞിട്ടില്ല. കടുത്ത വീഴ്ച തന്നെയാണിത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സർക്കാരിനും ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ല. 2 തവണ ബസ് ടെർമിനൽ പുതുക്കിപ്പണികൾ തുടങ്ങിവെച്ചതാണ്. പല കാരണങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾക്ക് തടസ്സം തീർത്തു. ക്രമക്കേട് കാട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. പക്ഷേ സർക്കാർ യാതൊരു നടപടിയും എടുത്തില്ല. 2017 പുതിയ ബസ് ടെർമിനലിനായി പദ്ധതി തയ്യാറാക്കിയിരുന്നു. ആരും അലംഭാവം കാണിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇത് ഉടനടി തീർക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇതിനൊരു വളരെ വ്യക്തമായൊരു പ്ലാൻ വേണം. അല്ലാതെ നമ്മളിപ്പോ KSRTCയുടെ സൗകര്യങ്ങൾ വളരെ മോശമാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് മാത്രം അവിടെ ചൂണ്ടിക്കാണിച്ചാൽ വരുന്നൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ അവിടെ പഴയതുപോലെ ഒരു വലിയ സ്റ്റാൻഡ് പണിയാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലമല്ല ഇനിയത്. കാരണം ഹൈ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്, വളരെ ലോ ലൈങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ കൊണ്ടേ കംപ്ലീറ്റ് കോൺക്രീറ്റ് ബിൽഡിംഗ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്ന് ഈ നമ്മുടെ GIZ ഒരു അർബൻ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ഒരു സ്റ്റഡി നടത്തിയിരുന്നു അർബൻ പ്ലാനേഴ്സിനെ കൊണ്ട്. അവർ വ്യക്തമായി അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം അതേപോലെ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവസാനം വെള്ളം കെട്ടി നിൽക്കുമ്പോഴത്തേക്കും KSRTC ബസ് സ്റ്റാൻഡിൽ മുഴുവൻ വെള്ളമാണെന്നായിരിക്കും അടുത്ത വാർത്ത. അപ്പൊ ചെയ്യേണ്ടത് വെള്ളം അങ്ങനെ നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൊണ്ട് ഒരു ഭീമാകാരമായ കെട്ടിടം വെക്കുകയല്ല വേണ്ടത്. അപ്പൊ അതാണ് അതിൽ പ്രധാനം. അപ്പൊ KSRTCക്ക് ആവശ്യമായ ഒരു പദ്ധതി KSRTC കൂടി ഇൻവോൾവ് ആയി, പ്രത്യേകിച്ച് ഇപ്പൊ ചീഫ് സെക്രട്ടറി ഇൻവോൾവ് ആയതുകൊണ്ട് അദ്ദേഹവുമായി കൂടി ചർച്ച ചെയ്തിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. അവരൊരു പ്രാഥമികമായ പ്ലാൻ ഉണ്ടാക്കിയാൽ പിന്നെ ഞങ്ങൾ ജനപ്രതിനിധികളായിട്ട് ചർച്ച ചെയ്യണം. ജനപ്രതിനിധികളായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാവും. കാരണം KSRTC എന്ന് പറയുന്ന സ്ഥാപനത്തെ ഞങ്ങൾ എല്ലാവരും വളരെ താല്പര്യപൂർവ്വം കാണുന്ന ഒരു സ്ഥാപനമാണ്. പൊതുഗതാഗതത്തെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ഞങ്ങൾ, അതിനെ സംരക്ഷിക്കണമെന്നുള്ള നിലപാടുള്ള ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ഒരു ശാസ്ത്രീയമായ പ്ലാൻ ഉണ്ടാവണം. ഉണ്ടായതിനു ശേഷം നമുക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. ചീഫ് സെക്രട്ടറി ഒരു നിർദ്ദേശം, ഒരു ഡിസ്കഷന്റെ പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയമാണ്, ശരി KSRTCക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ബസ്സുകൾ അവിടെ പാർക്കിയിലാണ് പ്രശ്നമെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ബസ്സുകൾ ഒരു കാരണവശാലും ഇവിടെ വരേണ്ട കാര്യമില്ല. അതിനാണ് വൈറ്റിലെ മൊബിലിറ്റി ഹബ് ഉണ്ടാക്കിയേക്കുന്നത്. ആ വൈറ്റിലെ മൊബിലിറ്റി ഹബിന്റെ ലാൻഡ് KSRTCക്ക് കൊടുക്കാം. പകരം KSRTCയുടെ ലാൻഡ് തിരിച്ച് വൈറ്റിലെ മൊബിലിറ്റി ഹബിന് ഇവിടെയുള്ള ലാൻഡ് കൊടുക്കുക. കാരണം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടാവില്ല. കാരണം ഇതൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമല്ല, ഇത് KSRTCയുടെ ലാൻഡാണ്.
വൈറ്റ്ല മൊബിലിറ്റി ഹബ് ലാൻഡ് എന്ന് പറയുന്നത് വൈറ്റ്ല മൊബിലിറ്റി ഹബിന്റെ ഈ രണ്ട് കെ എസ് ആർ ടി സിയുടെ ബോർഡിൽ പോലും ഞാനില്ല. വൈറ്റ്ല മൊബിലിറ്റി ഹബിന്റെ കമ്പനിയുടെ ബോർഡ് മെമ്പറാണ് ഞാൻ. കമ്പനി രൂപീകരിച്ച അതിന്റെ ബോർഡ് മെമ്പറാണ്. എനിക്കൊരു ബോർഡ് മെമ്പർ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ സർക്കാരിന്റെ ആണല്ലോ, ഒരു പരിധിവരെ സർക്കാരിന്റെയാണ്. അവിടുത്തെ തൊഴിലാളികളുണ്ട്, അപ്പൊ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, കെ എസ് ആർ ടി സിയുടെ അഭിപ്രായമുണ്ട്. അപ്പൊ കെ എസ് ആർ ടി സി ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കെ എസ് ആർ ടി സിയുടെ ലാൻഡിൽ എന്ത് ചെയ്യണം എന്ന് പറയാൻ കോർപ്പറേഷന് യാതൊരു അവകാശമില്ല. കോർപ്പറേഷൻ ഈ ഒരു ആശയത്തെ ഞാൻ മേയർ എന്ന നിലയിൽ, കോർപ്പറേഷൻ അല്ല മേയർ എന്ന നിലയിൽ ഇപ്പൊ ചീഫ് സെക്രട്ടറി വെച്ച ആശയത്തോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷെ അത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം. പദ്ധതിക്കായി അനുവദിച്ച സ്ഥലം ചതുപ്പ് നിലമായതിനാൽ നിർമ്മാണം പ്രായോഗികമല്ലെന്നും ബുദ്ധിമുട്ടേറിയതാണെന്നും കണ്ടെത്തിയതിനാൽ അതും നടന്നില്ല. ഉപ്പുകൾ ലഭിക്കുകയും ആ ഉറപ്പുകൾ ലംഘിക്കുകയും എല്ലാം ചെയ്ത ഒരു ചരിത്രം എറണാകുളം ബസ് ടെർമിനലുണ്ട്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഏകദേശം 165 സർവീസുകൾ നടക്കുന്ന എറണാകുളം ബസ് ടെർമിനലിന് ഹൃദയഭാഗത്ത്, നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് 8 ഏക്കർ സ്ഥലവുമുണ്ട്. അപ്പോൾ യു ഡി എഫ് ഗവൺമെൻറ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീ ആര്യാടൻ മുഹമ്മദും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ട്രാൻസ്പോർട്ട് മന്ത്രിമാരായിരിക്കുന്ന സമയത്താണ് ഒരു റെൻ്റ് ഡെപ്പോസിറ്റ് സ്കീമിൽ ആദ്യമായി ഇത് പുതുതായി നിർമ്മിക്കാമെന്നുള്ളൊരു അഭിപ്രായം രൂപീകൃതമായത്. താൽക്കാലികമായി പ്രവർത്തിക്കാൻ ബസ് കാരേജും അതുപോലെ തന്നെ ടിക്കറ്റിംഗ് കൗണ്ടറും ഉദ്യോഗസ്ഥർക്കുള്ള ശുചിമുറിയും മറ്റ് സൗകര്യങ്ങളുമെല്ലാം MLA ഫണ്ടിൽ നിന്ന് ഒരു കെട്ടിടം പണിയണമെന്ന് പറയുകയും അതിന് അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ നൽകുകയും ചെയ്തു. ഇത് KSRTC എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ, നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ പൈലിങ്ങിൻ്റെ അപര്യാപ്തത മൂലം അവിടെ അത് ഇരുന്നു പോയി. അന്ന് ഡോക്ടർ ഇ ശ്രീധരൻ്റെ കൂടെയുള്ള പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് അടക്കം വന്ന് അത് നോക്കുകയും രാജമാണിക്യം KSRTC MD ആയിരുന്ന സമയത്തെല്ലാം അവർ വന്ന് അത് പരിശോധിക്കുകയെല്ലാം ചെയ്തതാണ്. അതിൻ്റെ ക്രമക്കേടിനെ സംബന്ധിച്ച് ഞാൻ 2 തവണ സബ്മിഷൻ ഉന്നയിച്ച് ശ്രീ തോമസ് ചാണ്ടിയും അതുപോലെ തന്നെ പിന്നീട് വന്ന ട്രാൻസ്പോർട്ട് മന്ത്രിമാരും ഇവർ 2 പേരും അതിന് മറുപടി പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഒന്ന്, ഈ കോൺട്രാക്ടറെയും ഇതിൻ്റെ ഉദ്യോഗസ്ഥരെയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക, കരിമ്പട്ടികപ്പെടുത്തുക. അതോടൊപ്പം എത്രയും പെട്ടെന്ന് ഇത് പുതിയ ഒരു കെട്ടിടം, കാരണം മലിനജലമാണ് കനാലുകളിൽ നിന്ന് ഒരു മഴയത്ത് തന്നെ KSRTC സ്റ്റാൻഡിന്, KSRTC കൊച്ചി മെട്രോ നഗരമായി വളരുമ്പോഴും അതിൻ്റെ കണ്ണിലെ ഒരു വലിയ കരടായി KSRTC സ്റ്റാൻഡ് നിലനിൽക്കുകയാണ്. പണമല്ല ഇപ്പോൾ ഒരു പ്രശ്നം. അതിൻ്റെ ഡിസൈൻ മുഴുവൻ, ഡിസൈൻ ടെൻഡർ സെപ്പറേറ്റ് വിളിച്ച് അതിൻ്റെ പല ഡിസൈനുകളും ചർച്ച ചെയ്യപ്പെട്ടതാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി മിഷനിൽ നടക്കാതെ പോയ 166 കോടി രൂപയുടെ പദ്ധതി അത് പുനർക്രമീകരിക്കുമ്പോൾ എറണാകുളം MLA MP എന്നുള്ള രീതിയിൽ ഞാനും ഈ ബസ് ടെർമിനൽ പരിഗണിക്കണം, അതിനൊരു 50 കോടി രൂപ കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. വളരെ സുതാര്യമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ അത് സ്മാർട്ട് സിറ്റി മിഷൻ്റെ അധികൃതർ സർക്കാരുമായി ചേർന്ന് അത് അട്ടിമറിക്കാനുണ്ടായത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ആ ബോർഡ് യോഗത്തിലുണ്ടായിരുന്നു. പക്ഷേ സിറ്റി ലെവൽ അഡ്വൈസറി ഫോറത്തിൽ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി നിരാകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഞാനും MLA അറിയിച്ചിട്ടുണ്ട്. ഇത് KSRTC സ്റ്റാൻഡ് ഈ നഗരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. അത് എത്രയും വേഗം നടപ്പാക്കാൻ, പണമല്ല അപര്യാപ്തത, ഇച്ഛാശക്തിയുടെ കുറവാണ് ഇത് നടപ്പാക്കത്തതിൻ്റെ കാരണം. സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരള ലിമിറ്റഡിനായിരുന്നു പുതിയ ബസ് ടെർമിനലിൻ്റെ മാസ്റ്റർ പ്ലാൻ ചുമതല. ഇപ്പോഴത്തെ ബസ് ടെർമിനൽ മഴ പെയ്താൽ മുങ്ങുന്ന അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയ സ്ഥലത്തേക്ക് മാറ്റാൻ ആലോചിക്കുന്നത്. യാത്രക്കാരും ജീവനക്കാരും അനുഭവിക്കുന്ന സ്ഥലപരിമിതി, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് എന്നിവ പരിഹരിക്കാനും പുതിയ ടെർമിനൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. സ്വാമി വിവേകാനന്ദ റോഡ് വികസിപ്പിക്കാനും ഭാവിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനും KSRTC പദ്ധതിയുണ്ടായിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്വകാര്യ വ്യക്തികളുടെ പക്കൽ നിന്നും ഭൂമി ഏറ്റെടുക്കണമെന്നും KSRTC ആവശ്യപ്പെട്ടിരുന്നു. അരനൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ KSRTC ബസ് സ്റ്റാൻഡിന്. വലിയ ദുരിതമാണ് ഈ KSRTC ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു മഴ പെയ്താൽ പോലും യാത്രക്കാർ വലയേണ്ടി വരും, ഒപ്പം തന്നെ ആ വെള്ളത്തിൽ നിന്ന് ജീവനക്കാർ ജോലിയെടുക്കേണ്ടി വരും. മെട്രോ നഗരമെന്നെല്ലാം ഊറ്റം കൊള്ളുന്നുണ്ട്. അത്തരക്കാർ ഒന്ന് മനസ്സിലാക്കണം. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ വികസനം ഒഴിച്ചു നിർത്തി മറ്റൊരു വികസനത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ KSRTC ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയേണ്ടതാണ്, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ എന്നിട്ടെന്തായി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.